സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഹരിയാനയിലെ ന്യൂഹിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രദളിൻ്റെയും സംയുക്തമായി സംഘപരിവാർ വിഭാഗങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കലാപത്തിൽ ഇതിനകം തന്നെ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തിരിക്കുകയാണ്. പശുക്കടത്ത് ആരോപിച്ച് രാജസ്ഥാനിൽ രണ്ട് മുസ്ലിം യുവാക്കളെ ചുട്ടുകൊന്ന കേസിലെ പ്രതിയായ മോനു മനാസർ എന്ന സംഘപരിവാർ പ്രവർത്തകൻ്റെയും കൂട്ടാളികളുടെയും നേതൃത്വത്തിൽ നടത്തിയ ബജ് മണ്ഡൽ ജലാഭിഷേക യാത്രയാണ് കലാപത്തിന് തുടക്കം കുറിച്ചത്. ഈ കലാപം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ കലാപത്തിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായാണ് ഹരിയാനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ കലാപത്തിൻ്റെ ശ്രമവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹരിയാനയിലെ ന്യൂഹിയിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്കും കലാപത്തെ വ്യാപിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹിക്ക് സമീപം ഗുരുഗ്രാമിൽ മുസ്ലിം പള്ളി കത്തിക്കുകയും ഇമാമിനെ വെടിവെച്ചുകൊല്ലുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമാണ്. കലാപത്തെ നിയന്ത്രിക്കുന്നതിന് പകരം ജനങ്ങൾക്കിടയിൽ കൂടുതൽ പ്രകോപനം വിദ്വേഷവും പരത്താനാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത്. ക്ഷേത്രത്തിൽ 3000-ത്തോളം പേർ ബന്ദിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത് ഹരിയാനയിലെ ആഭ്യന്തരമന്ത്രി തന്നെയാണ്. കലാപാനന്തരം ന്യൂഹിലെ മുസ്ലിം വ്യാപാരികളുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുകയാണ്. ബി ജെ പി നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടം ആ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ യോഗി ഭരണകൂടം തുടക്കം കുറിച്ച ബുൾഡോസർ രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. കൂട്ടക്കൊല നടത്തുക, ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ജീവനോപാധികളെ ഇല്ലാതാക്കി ഒറ്റപ്പെടുത്തി വേട്ടയാടുക, ഇത്തരത്തിലുള്ള നിരവധിയായ സംഭവങ്ങളാണ് ഹരിയാനയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 50-ലധികം പഞ്ചായത്തുകളിൽ മുസ്ലിം വ്യാപാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ബോർഡ് വെച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരായി വിവിധ ജാതി മത വിഭാഗങ്ങളിൽ നിന്നുള്ള കർഷകരുടെ ഖാപ്പ് പഞ്ചായത്ത് നേതാക്കളുടെയും കൂട്ടായ്മ രംഗത്ത് വരികയുണ്ടായി എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഹരിയാനയിലെ കലാപബാധിത പ്രദേശങ്ങളിലേക്ക് ബി ജെ പി നേതാക്കൾക്കല്ലാതെ മറ്റാർക്കും സന്ദർശിക്കാൻ ഹരിയാന സർക്കാർ അനുവാദം നൽകുന്നില്ല. അനുമതി കാത്തുനിൽക്കാതെ ഒടുവിൽ സി പി ഐ എം എംപിമാർ നൂഹ് സന്ദർശിച്ചത് തീർച്ചയായും സമാശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി അവർ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കലാപത്തിന് കാരണമായ ജലാഭിഷേക യാത്രയ്ക്ക് തുടക്കത്തിൽ വെള്ളവും മധുരവും നൽകിയ സ്വീകരണം അവിടെയുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ സംഘപരിവാർ വിഭാഗം ഇത്തരത്തിൽ സഹകരിച്ച ആളുകളെയാണ്
ആക്രമിച്ചത് എന്നതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. കലാപത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ ഹരിയാന സർക്കാർ തയ്യാറാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് ചെയ്യണമെന്നാണ് നാടാഗ്രഹിക്കുന്നത്. മണിപ്പൂർ കലാപം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. 3 മാസം പിന്നിട്ടിട്ടും മണിപ്പൂരിലെ വംശീയ കലാപം തടയാൻ സാധിക്കാത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സുപ്രീം കോടതിയിൽ നേരിട്ട പ്രഹരമാണ് അന്വേഷണങ്ങൾക്ക് സുപ്രീം കോടതി നേരിട്ട് സമിതിയെ നിയോഗിച്ചത്. മഹാരാഷ്ട്ര മുൻ DGP ദത്താത്രേയ പഴ്സൽഗിനാണ് അന്വേഷിക്കാനുള്ള ചുമതല നൽകിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇൻസ്പെക്ടർമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഉൾപ്പെടുന്ന അന്വേഷണ സംഘത്തെയാണ് സുപ്രീം കോടതി രൂപീകരിച്ചത്. മണിപ്പൂർ സർക്കാർ സ്വതന്ത്രമായ അന്വേഷണം നീതിയുക്തമായ രീതിയിൽ നടക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പും ഇല്ലാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതി തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് രാജ്യം മുഴുവൻ മനസ്സിലാക്കുകയാണ്. ഒരു ഭരണകൂടം തന്നെ നേരിട്ട് വംശീയ വേട്ടക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ജുഡീഷ്യറിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്പം ആശ്വാസം പകരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. മണിപ്പൂരിൽ ഇപ്പോഴും കലാപം തുടരുകയാണ്. മണിപ്പൂർ അക്ഷരാർത്ഥത്തിൽ 2 വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നിയമപരമായ മാർഗങ്ങളിലൂടെ മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇനിയും വൈകൂടാ എന്നാണ് രാജ്യം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. വർഗീയ സംഘർഷത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി പുതിയ പുതിയ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ കണ്ടെത്താനാണ് സംഘപരിവാർ വിഭാഗം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 100 പഴക്കമുള്ള ഉത്തർപ്രദേശിലെ ജ്ഞാൻവാബി മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 21 വാരാണസി ജില്ലാ കോടതി സർവേക്ക് അംഗീകാരം നൽകുകയുണ്ടായി. പിന്നീട് മസ്ജിദ് അധികൃതർ അലഹബാദ് ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയും സുപ്രീംകോടതിയും ജില്ലാ കോടതിയുടെ ഉത്തരവിനെ ശരിവെക്കുകയായിരുന്നു ചെയ്തത്. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മസ്ജിദിനുമേൽ മുസ്ലിം സമൂഹം അവകാശം ഉന്നയിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ മറ്റൊരു ബാബറി മസ്ജിദ് ആവർത്തിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വ്യക്തമാണ്. ആരാധനാലയങ്ങൾക്കുമേൽ അവകാശം സ്ഥാപിച്ച് വർഗീയത പടർത്താനാണ് BJP ശ്രമം. 100 മുസ്ലിം സമൂഹം ആരാധന നടത്തിവരുന്ന മസ്ജിദ് ക്ഷേത്രമാണെന്ന് വാദിച്ച് രംഗത്ത് വരികയും പിന്നീട് അതൊരു തർക്കഭൂമിയാക്കി നിലനിർത്തി മസ്ജിദിനു നേരെ ബാബറി മസ്ജിദിന് സമാനമായ രീതിയിൽ പ്രചാരണം നടത്തുകയാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമായിരുന്നു ഇത്രയും കാലം BJPയുടെ തിരഞ്ഞെടുപ്പ് ആയുധം. എന്നാൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതു മുതൽ മറ്റൊരു ബാബറി ആവർത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് BJP. 1991 ആരാധനാലയ നിയമം അനുസരിച്ച് 1947 August 15 നിലവിലുണ്ടായിരുന്ന രൂപത്തിൽ ആരാധനാലയങ്ങൾ
നിലനിർത്തണമെന്നാണ് ആ നിയമം ചൂണ്ടിക്കാണിച്ചത്. ഈ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ ഗ്യാൻവ്യാപിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാവും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MPയുമായ രാഹുൽ ഗാന്ധിക്ക് അപകീർത്തി കേസിൽ പരമാവധി ശിക്ഷ വിധിച്ച ഗുജറാത്തിലെ വിചാരണ കോടതിയുടെ വിധി, സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി, കേന്ദ്ര സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദമാക്കുന്നതിനു വേണ്ടിയുള്ള BJPയുടെ ശ്രമങ്ങൾക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയവരാണ് ഇടതുപക്ഷം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകളെ അസ്ഥിരീകരിക്കുന്നതിനും നേതാക്കളെ വേട്ടയാടുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടന്നുവരുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായ കേസ് സുപ്രീം കോടതി വിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സെൻട്രൽ കമ്മിറ്റി യോഗം ഇതിനകം ഡൽഹിയിൽ ചേരുകയും ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് മുദ്രാവാക്യങ്ങളും കേരളത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോഹണ നിലപാടും അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി അതിവിപുലമായൊരു ഭോജന കൂട്ടായ്മ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിലപാടിനെതിരായും നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇന്ത്യയിലുടനീളം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ പ്രത്യേകതയും മനസ്സിലാക്കി അതോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യവും മുന്നോട്ടേക്ക് വെച്ച് കേരളത്തിൽ September 11 മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വമ്പിച്ച സമരപരിപാടിക്ക് രൂപം നൽകിയിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മണ്ഡലം കേന്ദ്രത്തിലെ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സമരപരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കുന്നതിന് ഒരു സാമ്പത്തിക ഉപരോധം തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കിട്ടേണ്ടുന്ന വിഹിതം ശരിയായ രീതിയിൽ നൽകാതിരിക്കുക, സാമ്പത്തിക ഞെരുക്കം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട്. സംസ്ഥാനത്ത് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം തന്നെ ഇപ്പോഴും നൽകാതിരിക്കുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ നയിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനം കേന്ദ്രം ആസൂത്രിതമായിട്ട് നടത്തുകയും ചെയ്യുക. ഇതിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ നിന്നുള്ള 18 MPമാർ UDFൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രശ്നം, കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മാറ്റുന്നതിനു വേണ്ടി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് നിവേദനം നൽകണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. ആ നിവേദനം നൽകുന്നതിന് എല്ലാവരും ഡൽഹിയിലുള്ള സന്ദർഭത്തിൽ അത് കൊടുക്കാം എന്നും കണ്ടതാണ്. പക്ഷേ കേരള സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര സാമ്പത്തിക ഉപരോധത്തിനെതിരായിട്ടുള്ള ഈ ഒരു കാര്യം കേരളത്തിലെ ഇടതുപക്ഷ MPമാർ മാത്രമാണ് അവസാനം നിവേദനം നൽകാനുണ്ടായിരുന്നത് എന്നതിൽ നിന്ന് കേരളത്തിനു വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങളില്ല എന്ന തുടർച്ചയായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലപാട് കൂടി ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ UDFൻ്റെ കാര്യത്തിൽ. കേരളത്തിൻ്റെ സാമ്പത്തിക
നിലയെ ഗൗരവതരമായിട്ട് ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ പോലും കേരളത്തിൻ്റെ ഒപ്പം നിൽക്കാൻ, കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ, ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രിതമായി മുമ്പോട്ടേക്ക് നയിക്കാൻ ഞങ്ങളില്ല എന്നതിൻ്റെ കൃത്യമായ ഉത്തരമാണ് യു ഡി എഫ് എം പിമാരുടെ നിലപാടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കേരളം ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മുടെ അവകാശം തന്നെയാണ്. ഇപ്പോൾ 10-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ 3.9% പങ്ക് നമുക്ക് നൽകിയിരുന്നത്. ഇപ്പോഴും അവസാനം 1.9% ചുരുക്കി. അത് ഏതാണ്ട് 18,000 crore ഉറപ്പിക വരുമെന്നാണ് കണക്കാക്കപ്പെട്ടത്. ആ പണം നമുക്ക് ലഭിക്കുന്നില്ല. ജി എസ് ടിയുടെ നഷ്ടപരിഹാര തുക ഏതാണ്ട് 12,000 crore ലഭിച്ചിരുന്നു. അതും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഗ്രാൻഡായിട്ട് നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റവന്യൂ കമ്മി നികത്തുന്നതിന് വേണ്ടിയുള്ള ഗ്രാൻഡ്. അത് 13,000 crore വരെ നൽകിയതാണ്. ഇപ്പോൾ അത് 4,000 crore ചുരുക്കിയിരിക്കുകയാണ്. കടം വാങ്ങാനുള്ള പരിധി 3%ത്തിനപ്പുറം കടക്കാനാവില്ല എന്നും സ്വതന്ത്ര ഏജൻസികളായ കിഫ്ബി ഉൾപ്പെടെ ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്ന് എടുത്ത കടങ്ങൾ എല്ലാം ഗവൺമെൻറ്റിൻ്റെ കടങ്ങളായി കണക്കാക്കി കേരളത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റാണ് പ്രധാനമായിട്ട് കേരളത്തിലെ ചെലവുകൾ നടത്തുന്നതിന് നിർബന്ധിക്കപ്പെടുന്നത്. സാധാരണ നിലയിൽ 50% മുതൽ 55% വരെയാണ് ഈ ചെലവിൽ സംസ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത്. ബാക്കി 45% കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതമാണ്. ഈ 45% എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ഏതാണ്ട് 30% വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. എല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനം ഒരു തരത്തിലും മുന്നോട്ടേക്ക് നയിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതേപോലെ കേന്ദ്രത്തിന് കേരളത്തിന് നൽകേണ്ടുന്ന വിഹിതങ്ങൾ തരുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും കേന്ദ്രത്തിന് ബാധകമാണ് എന്നവർ അംഗീകരിക്കുന്നുമില്ല. 6%ത്തിലധികം കടം വാങ്ങുക എന്നുള്ള നിലപാടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ഇപ്പോൾ കേരളത്തിന് മാത്രമാണ് ഈ വിലക്കുകളെല്ലാം ഉള്ളത്. ഇതിൻ്റെ പിന്നിൽ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ലാക്കാണ് സാമ്പത്തിക പ്രതിരോധത്തിന് അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. കേരളത്തിലെ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിട്ടുള്ള ഒരു വലിയ നീക്കം, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള സമീപനത്തിലൂടെയാണ് കഴിഞ്ഞ 31 March ട്രഷറി അടച്ചുപോകുമെന്ന് കരുതിയിരുന്നവർക്ക് ഇല്ല, ട്രഷറി അടക്കുന്നില്ല, കാരണം കൂടുതൽ നീതി വരുമാനം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രഷറി അടക്കാതെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞത്. അതേ വഴിയിലൂടെ തന്നെയാണ് കേരളം ഇപ്പോഴും സഞ്ചരിക്കുന്നത്. നമുക്ക് തീർച്ചയായും ക്ഷേമ പദ്ധതികളിൽ നിന്ന് പാവപ്പെട്ട 60 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനിൽ നിന്ന്, മറ്റ് നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് കേരളത്തിന് പിന്തിരിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് നിത്യോപയോഗ സാധനത്തിൻ്റെ വില വർധനവ് തടയാൻ ഓണത്തിൻ്റെ ഈ സീസണിൽ
രണ്ടായിരത്തോളം പച്ചക്കറി കടകളാണ് ഗവൺമെൻറ് ആരംഭിക്കുന്നത്. 30% വിലക്കുറവിൽ സാധനങ്ങൾ നൽകുകയാണ്. പൊതുവിപണിയെ ശക്തിപ്പെടുത്തി ഓണക്കാലത്ത് വരാൻ സാധ്യതയുള്ള സാധന വിലവർദ്ധനവ് പിടിച്ചു നിർത്താനുള്ള വിപണി ഇടപെടലും ഇപ്പോഴും ഫലപ്രദമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനത്തിൻ്റെ വിലവർദ്ധനവ് ഉൾപ്പെടെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സംസ്ഥാനം ഇതുപോലുള്ള ഇടപെടൽ നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഇതിനെതിരായി രാജ്യവ്യാപകമായ സമരം രൂപപ്പെട്ട് വരണമെന്നാണ് CPIM സെൻട്രൽ കമ്മിറ്റി കാണുന്നത്. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പരിപാടിയാണ് ദേശവ്യാപകമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലില്ലായ്മയാണ്. ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ 7% നിൽക്കുകയാണ്. മുമ്പ് കേരളമായിരുന്നു തൊഴിലില്ലായ്മ നിരക്കിൽ ഏറെ മുമ്പന്തിയിൽ, 12%. അതിപ്പോഴും കേരളം നിരവധിയായ സംരംഭങ്ങളിലൂടെ കേഡസ്കിൻ്റെയും അതുപോലെ തന്നെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും എല്ലാം നേരിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി കുടുംബശ്രീ മുഖേനയുള്ള തൊഴിൽ കണ്ടെത്തലിൻ്റെ ഫലപ്രദമായ നിലപാടിൻ്റെ എല്ലാം ഭാഗമായി തൊഴിലില്ലായ്മ നിരക്ക് നല്ലതുപോലെ കുറക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് കൂടി വരികയാണ്. ഇതിനെതിരായ ശക്തമത്തായ സമരം രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് CPIM സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആ സമരവും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 3 മുദ്രാവാക്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള വലിയ സമരമാണ് കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്ന് പറഞ്ഞത്. AI ക്യാമറ സ്ഥാപിച്ചതോടുകൂടി റോഡ് അപകടങ്ങൾ വലിയ രീതിയിൽ കുറവുണ്ടായിരിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. റോഡുകളിൽ AI ക്യാമറ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അപകടങ്ങൾ വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ക്യാമറ സ്ഥാപിച്ചതിന് ശേഷമുള്ള അനുഭവം. ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയെയാണ് കേരളത്തിലെ പ്രതിപക്ഷം നുണകൾ ചുരിഞ്ഞ് തടയാൻ ശ്രമിച്ചത്. നാട്ടിൽ വികസനം വരരുതെന്ന വാശിയാണ് കോൺഗ്രസിനുള്ളത് എന്നത് അന്നേ വ്യക്തമാക്കപ്പെട്ടതാണ്. അത് നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കാനുള്ളതെന്ന ഒന്നായിരുന്നു, അത് ശരിയുമായിരുന്നു എന്നാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. AI ക്യാമറ വിന്യാസം കേരളത്തിൽ വരും കാലത്തും തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള അപകടങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ കുറക്കാനാവുമെന്നുള്ളതൊരു ആശ്വാസ നടപടി തന്നെയാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 5 ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സഖാവ് JC തോമസാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെക്കുന്ന വികസന രാഷ്ട്രീയത്തെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ പിന്തുണക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വികസന രാഷ്ട്രീയത്തെ ശക്തിയായിട്ട് എതിർക്കുന്ന ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ സമീപനം പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള
കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും അതിനെ തകർക്കുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനവും അതിന് കൂട്ടുനിൽക്കുന്ന യു ഡി എഫിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിലപാടുകളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോവുകയാണെന്ന്